ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ടു ടയർ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 1/2 കപ്പാണ്. ഒന്നര കപ്പ് പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അതിനെ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്താലും മതിയാകും. ഞാനിവിടെ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് അരിച്ചെടുക്കാം. ഇനി ബാറ്റർ ഒഴിക്കാനുള്ള പാത്രങ്ങൾ റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ടിന്നല്ല എടുത്തിരിക്കുന്നത്, സ്റ്റീൽ പാത്രങ്ങളാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് എണ്ണ എല്ലാത്തിനും സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇനി ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ട് 1 ടീസ്പൂൺ വിനിഗർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ആദ്യത്തെ കേക്ക് ഉണ്ടാക്കാനായിട്ട് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. 3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിക്കാം. പൈനാപ്പിളിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ വരുമൊന്നുമില്ല. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ട ബീറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് പതയായി വരുന്ന സമയത്ത് 1/4 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഈ കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം നമ്മൾ ബീറ്റ് ചെയ്തിട്ട്. എന്നാലാണ് കേക്ക് അതിനനുസരിച്ച് പൊന്തി വരുള്ളൂ. ഇനി റെഡ് വെൽവെറ്റ് കേക്കിന് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാജിക് റെഡിൻ്റെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. 6 ഡ്രോപ്പ് വെച്ച് ആദ്യം ഒഴിച്ചുകൊടുക്കുക. എന്നിട്ട് കളറ് പോരെങ്കിൽ ചേർത്താൽ മതി. റെഡ് വെൽവെറ്റ് കേക്കാകുമ്പോൾ അത്യാവശ്യം റെഡ് കളർ ഉണ്ടാവുക തന്നെ വേണം. നന്നായി മിക്സ് ചെയ്യുക. അല്പം പോരാ തോന്നിയപ്പോൾ 2 ഡ്രോപ്പ് കൂടെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ഈ ബാറ്ററിൽ തന്നെ മിക്സ് ചെയ്താലാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തേക്കും ഒരേപോലെ കളർ എടുത്തുള്ളൂ. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കരുത്. പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കണം. നല്ലോണം ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പതഞ്ഞ് വന്നതൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ കേക്ക് ഇത്തിരി ബലമായി വരുള്ളൂ. പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ബാറ്റർ ഇത്തിരി തിക്കായി വരുന്ന സമയത്ത് ബാറ്റർ മിൽക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വരണം ബാറ്റർ. അതാണ് കേക്കിൻ്റെ പാകം. ഇനി ബട്ടർ മിൽക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബേക്ക് ചെയ്യേണ്ട പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ സ്റ്റൗവിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് ബാറ്ററി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. അതിന് മേലേക്ക് ഒരു വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത കേക്കിനുള്ള ബാറ്ററി തയ്യാറാക്കാം. അതിനായിട്ട് 3 കുഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഫസ്റ്റത്തെ അതേ സ്റ്റെപ്പ് ഇനി ഫോളോ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, പൊടിക്കാത്തത്. അത് 2 പ്രാവശ്യമായി ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബാറ്ററും നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററി കട്ടിയായിട്ട് വരുമ്പോൾ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2 കേക്കിനും കൂടെ ഞാൻ 1 കപ്പ് പാലാണ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ബാറ്റർ റെഡിയായി. ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, ഞാൻ ഇഡലി പാത്രമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതും ആ ഇഡലി പാത്രവും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം ടാപ്പ് ചെയ്യണം. മിനിമം 30 പ്രാവശ്യമെങ്കിലും ടാപ്പ് ചെയ്യണം, എന്നാലാണ് ബബിൾസ് പോവുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ട് കറുകി കൊടുത്താലും മതി. ഇനി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നന്നായി അടച്ചു വയ്ക്കാം. ആദ്യം ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡിയായിട്ടുണ്ടോ നോക്കാം. 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ കേക്ക് റെഡിയാവാൻ. 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ആയോ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. തണുത്ത ശേഷം അതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മോൾ ഭാഗം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാം. രണ്ടാമത്തെ കേക്ക് നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം റെഡിയായി നോക്കി. അതിന് 30 മിനിറ്റ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 2 കേക്ക് റീമോൾഡ് ചെയ്തു. ഇനി ലെയറാക്കി കട്ട് ചെയ്യാൻ പോവാണ്. മുകളിലത്തെ പാർട്ട് എടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. 3 ലെയറായിട്ടാണ് 2 കേക്കും കട്ട് ചെയ്യണത്. ഇങ്ങനെ നൂലുപയോഗിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് വരും ഓരോ ലെയറും. സൈഡിലിങ്ങനെ ബോർഡറായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നൂല് അതിൻ്റെ അകത്ത് കിടത്തി ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് എല്ലാ ലെയറും കിട്ടും. രണ്ടാമത്തെ കേക്കും അതേപോലെ തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിനെതിരെ കളറ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ റെഡ് കളറുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ 1 കപ്പിനാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ഇതൊരു 300 ml വരും ഈ കപ്പ്. അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ബീറ്റായി വരുമ്പോൾ ഈ കളറൊന്നും ഉണ്ടാവില്ല, വൈറ്റായി തന്നെ ഇരുന്നോളും. നന്നായി ബീറ്റ് ചെയ്യാം. സ്റ്റിഫ് ആവണവരെ ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേക്കും അതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് ബോർഡ് വെച്ചിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം അല്പം അവിടെ അവിടെ തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വയ്ക്കുക. അതിന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം ഇതിനിടയ്ക്ക്.
ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം എല്ലാവിടെയും ഒരേപോലെ ആക്കി കൊടുക്കുക. സെക്കൻഡ് ലെയർ വയ്ക്കുക, വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിക്കുക, വീണ്ടും ക്രീം എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. അങ്ങനെ ഓരോ ലെയർ വയ്ക്കുമ്പോഴും ഷുഗർ സിറപ്പ് ഒഴിക്കുക, അതിനുശേഷം വിപ്പിംഗ് ക്രീം വയ്ക്കുക. അങ്ങനെ എല്ലാ ലെയറും ക്രീം വെച്ചിട്ട് നന്നായി തേച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ കേക്ക് ഫുൾ ഐസിങ് ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ക്രംസ് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യണത് കൊണ്ട് ജസ്റ്റ് ഒന്നങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. മേലെ ഒരു കേക്ക് വെക്കേണ്ടത് കൊണ്ട് ഒരു 3 സ്ട്രോ എടുത്തിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക ഒരു ബലത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ മേലെയാണ് ഇനി അടുത്ത കേക്ക് വെക്കാൻ പോണത്. ഞാനിങ്ങനെ നേരിട്ട് വെച്ചിട്ടാണ് രണ്ടാമത്തെ കേക്കും ഐസിങ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തേത് ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക, അതിനുശേഷം ക്രീം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവിടെയും ക്രീം സ്പ്രെഡ് ചെയ്ത് ഐസിങ് ചെയ്ത ശേഷം കേക്കിൻ്റെ മേലെ വലിയൊരു സ്ക്യൂർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറപ്പോടുകൂടെ അവിടെ തന്നെ ഇരുന്നോളും. ഞാനിതിൽ ഐസിങ് മാത്രമാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ, ഡെക്കറേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. വേറൊരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഷുഗർ ബോൾസും ഫ്ലവറും യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.